നമസ്കാരം. പ്രതാപ് സു ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് ചിക്കൻ ചില്ലി മസാലയാണ്. സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിയിട്ടല്ലേ ചിക്കൻ ചില്ലിക്ക് മസാല ചേർക്കുക. അപ്പോൾ ഈ മസാല നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഈ മസാല എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്കുണ്ടല്ലോ ഒരു 2 ടീസ്പൂൺ മല്ലി ഒന്ന് വറുത്തെടുക്കാം. ഈ മല്ലി ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറി പൊട്ടി വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അതേ മല്ലി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതിലേക്ക് തന്നെ ഒരു 10 ഗ്രാമ്പു, 10 ഏലക്ക, ഒരു വലിയ കഷ്ണം പട്ട, പിന്നെ ഇതുപോലെ ഒരു തക്കോലത്തിൻ്റെ 3-4 പീസ്, അല്ലെങ്കിൽ നിങ്ങൾ അതിനകത്തേക്ക് ഒരു തക്കോലം ചേർത്താൽ മതി. അതും നമുക്കൊന്ന് ചെറുതായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ അതായത് ഇതും നല്ലതുപോലെ വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്തെടുക്കേണ്ടത് 1 ടീസ്പൂൺ പെരുംജീരകം, 1/2 ടീസ്പൂൺ സാദാ ജീരകം, അതായത് നല്ല ജീരകം. ഇത്രയും ചേർത്ത് നമുക്ക് ഇത് രണ്ടും കൂടി ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. ജീരകത്തിൻ്റെ 2 മൂപ്പ് ഒരുപോലെയാണ്, അപ്പോൾ അതുകൊണ്ട് 2 ജീരകവും നമ്മൾ ഒരുപോലെ ഒരുമിച്ച് ചേർത്തതിൻ്റെ കാരണം. അപ്പോൾ അത് 2 ജീരകവും നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/10 ഇതള് വെളുത്തുള്ളി ചതച്ച് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണങ്ങിയെടുത്താണ്. ഇത് കണ്ടോ നല്ല ഞെരിഞ്ഞെരുവന്നിരിക്കണുണ്ടോ? അപ്പോൾ അതും നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം. അതോടൊപ്പം തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ച് ഇതും വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണങ്ങിയെടുത്താണ്. അതും നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാം. ശരിക്കും നന്നായിട്ട് ഉണങ്ങി കിട്ടിയതാണ്, പക്ഷേ എങ്കിലും ഇതൊന്ന് വറുത്തെടുക്കണം. പിന്നെ ഒരു കാരണത്തിൽ നിങ്ങളിത് പച്ചയ്ക്ക് ചേർക്കരുത്, പൊടിയിൽ ഈർപ്പം നിൽക്കും. അപ്പോൾ അത് ഇതുപോലെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് 1 ടീസ്പൂൺ കുരുമുളക്. കുരുമുളക് ഒരു കാരണവശാലും പൊടിയായിട്ട് ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. എപ്പോഴും ഇതുപോലെ മുഴുവനേ ഉള്ളത് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് ചേർക്കുവാണ് നമുക്ക് ടേസ്റ്റ് കൂടുതൽ. കുരുമുളകിൻ്റെ അളവ് കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വയ്ക്കുമ്പോൾ ഒരല്പം കുരുമുളക് കൂടി ചേർത്താൽ മതി. കുരുമുളകും നല്ലതുപോലെ വറുത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ജാതിപത്രി. വലിയ ജാതിപത്രിയാണ് അതിൻ്റെ പകുതിയായിട്ടോ ചേർക്കാവുള്ളൂ. അപ്പോൾ അതുകൂടി നമുക്കൊന്ന് വറുത്തെടുക്കാം. നല്ലതുപോലെ വറുത്ത് വന്നിട്ടുണ്ട്. ഇനി വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. ഞാൻ 1 ടീസ്പൂൺ കല്ലുപ്പാണ് എടുത്തേക്കുന്നത്. അതൊന്ന് വറുത്തെടുക്കാം. ഇത് വറുത്തെടുക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ജലാംശം ഉണ്ടാവും. ആ ജലാംശം ഒന്ന് വറ്റി കിട്ടാൻ വേണ്ടിയാണ്. കാരണം അതിൽ ഈ പൊടി പെട്ടെന്ന് കേടായി പോകും. അപ്പോൾ അതേ ഉപ്പിൻ്റെ ജലാംശമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇവിടെ ഇരുന്ന് നല്ലതുപോലെ തണുത്ത് വരട്ടെ. നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് കണ്ടോ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഞാനിതിനകത്ത് കളറൊന്നും ചേർക്കണില്ല. ഇനി അതിലേക്ക് വേണ്ടത് 4 ടീസ്പൂൺ കോൺഫ്ലോറാണ്. 2, 3, 4. ഇനി അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഒരിതിനകത്ത് ഒരല്പം കളറ് കുറവുണ്ടല്ലോ എന്ന്. ചിക്കനകത്തിട്ട് തിരുമ്മി കഴിയുമ്പോൾ നല്ല കളറായിരിക്കും. ഇനി ആ കളറ് പോരാന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഇതിനകത്ത് ഒരല്പം കളറ് കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് കളറുകൾ ചേർത്ത് നമ്മളിങ്ങനെ വെറുതെ കളറ് കഴിക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണല്ലോ നമ്മൾ വീട്ടിൽ തന്നെ മസാലകൾ തയ്യാറാക്കണതേ. അപ്പോൾ അതേ വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു മസാലയാണ് ചിക്കൻ ചില്ലി മസാല. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ രുചി എല്ലാവരിലും എത്തട്ടെ. എല്ലാ ചേരുവകളുടെയും ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. ഇനി നല്ലൊരു വീഡിയോയുമായി പിന്നീട് വരാം. നന്ദി.